ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് കടയിൽ നിന്നാണ്. അപ്പോൾ കട അതാ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ കിഡ്സിൻ്റെ സെക്ഷൻ ആയിരുന്നു നമ്മൾ കംപ്ലീറ്റ് ആയി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം നമ്മളെ സുഹൃത്തുക്കളുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ചിട്ട് നമ്മൾ ചെറിയൊരു അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട്. ആ അപ്ഡേഷനാണ് കാണിക്കാൻ പോകുന്നത്. ചെറിയ വീഡിയോ ആണ് കേട്ടോ. എന്തായാലും നമ്മളിൽ നിന്ന് വരുന്ന ചെറിയ സന്തോഷങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് തന്നെ. നമ്മൾ അതും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം കിഡ്സ് വെയറിന്റെ സെക്ഷൻ കാണിച്ചുതരാം. കാണാത്തവരുണ്ടെങ്കിൽ നമ്മള് ബാക്ക് ക്യാമറയിൽ ഒന്നും കൂടെ കാണിച്ചു കൊടുക്കാം. ഫ്രണ്ടിൽ ഏട്ടൻ ഓടിച്ചു പോട്ടെ. ഏകദേശം ഇങ്ങനെയാണ്. നമുക്ക് നല്ലൊരു കളക്ഷൻ ഉണ്ട് കിഡ്സില്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ജെൻസിനും കൂടി വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിതാ ഈ ഭാഗം മൊത്തം ജെൻസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജെൻസിൻ്റെതാ നല്ല കിഡിലും കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ടീഷർട്സ് ആണ്, അതിൻ്റെ അടിയിലുണ്ട്. പിന്നെ കുറേ പേര് നമ്മളോട് ഓൺലൈൻ സർവീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷർട്സ് ഇതാ ഇങ്ങനെയാണ്. നല്ല ഡെനിം അതുപോലെ നല്ല നല്ല ബ്രാൻഡഡ് ഷർട്സ് ആണ്. ഇതൊക്കെ ഒരു പ്രീമിയം ബ്രാൻഡിലുള്ള ഷർട്സ് ആണ് ഇതൊക്കെ വരുന്നത്. ഇനി ഇതുപോലെ കോട്ടൺ, ഇത് ജീൻ, കാർഗോസ്, കാർഗോസ് തന്നെ കൺവേർട്ടബിൾ ടൈപ്പ്. ജീൻസിൻ്റെ സെക്ഷൻ ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇത് ടീഷർട്സിൻ്റെ വേറൊരു സെക്ഷനാണ്. ഇത് നോർമൽ ടീഷർട്സ്. അപ്പോൾ ഇങ്ങനൊരു അപ്ഡേഷൻ നമ്മൾ കടയിൽ നടത്തിയിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ കുറേ ആളുകൾ ഓൺലൈനായിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. കിഡ്സും അതുപോലെ ജെൻസും ചെയ്യുന്നുണ്ട്. നമുക്ക് ബാംഗ്ലൂരിനൊക്കെ ഓരോരുത്തർ വിളിച്ച് ചോദിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. ജെൻസിൻ്റെയൊക്കെ നല്ല ട്രെൻഡി ടീഷർട്ട്സ് കാണുമ്പോൾ അപ്പോൾ അതെല്ലാം നമ്മൾ ഡെലിവറി ചെയ്യും. അതിന് ചെറിയൊരു കൊറിയർ ചാർജ് ഉണ്ട്. ആ പൈസയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ പറയുക. പിന്നെ വേറെ എന്താ സുധി? നമ്മൾ അതന്നെ വാട്സപ്പ്, നമ്മൾ കോൺടാക്ട് നമ്പറൊക്കെ തരാം. നമ്മൾ എന്തായാലും അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഷോപ്പിന്റെ ഷോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ എന്താണ് ഉദ്ഘാടനത്തിന്റെ ഒരു ചെറിയ വീഡിയോ നമ്മൾ ഇട്ടതില്ലേ. അപ്പൊ തന്നെ ചോദിച്ചു, ചേച്ചി ഓൺലൈൻ ആയിട്ട് ചെയ്യോ? കിഡ്സിന്റെ ആയിരുന്നു അപ്പൊ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്ന് ആലോചിക്കാന്നുള്ള ഒരു കാര്യം തന്നെയാന്ന് വിചാരിച്ചു. പിന്നെ ഇനിയിപ്പോ നമ്മളിപ്പോ ഇപ്പൊ ജെൻസിന്റെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഇനി ഒരു വാട്സപ്പ് നമ്പറൊക്കെ എടുത്തിട്ട് നിങ്ങൾ എന്തായാലും അറിയിക്കുക. നിങ്ങൾക്ക് നമ്പർ ഷെയർ ചെയ്യാം. അപ്പൊ ആവശ്യമുള്ളവരാണെങ്കിൽ എന്താ കോണ്ടാക്ട് ചെയ്യാം. നമ്മൾ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. ഡിസ്പ്ലേയിൽ വന്നതാണ്. വേറെ എന്താ സുധി? വേറെ ഇപ്പൊ എന്താ, ഇതിപ്പോ നമ്മളൊരു എന്താ ഇതായി എന്താ പറയാ, കുറച്ച് പേരെങ്കിലും ചോദിച്ചോണ്ടായിട്ടോ നമ്മളിപ്പോ ഇത് പറയുന്നത്. ഓൺലൈനായിട്ടേ അല്ലാണ്ട് വേറെ ഒന്നല്ല, ഓൺലൈനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ ചേച്ചി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിത് കാണിച്ചു തന്നതും. അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടോണ്ടെന്ന് കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാന്ന് ഉദ്ദേശിച്ച. പിന്നെ ഇപ്പൊ ജെന്റ്സിന്റെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടെ, അത് നമ്മളൊരു എന്താ പറയാ, നമ്മളെ ലൈഫിൽ നടക്കുന്ന സന്തോഷം ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊരു ചെറിയ സന്തോഷം തന്നെയാണ്. അപ്പൊ അതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞു വീഡിയോ എടുക്കാം. എന്തായാലും പുതിയൊരു അപ്ഡേഷൻ ആണല്ലോ അല്ലേ. അതെ. അപ്പോ അപ്ഡേഷന്റെ വീഡിയോ, അതായത് പുതിയ കളക്ഷന്റെ വീഡിയോസ് ഇതിന്റെ ഭാഗമായിട്ട് ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഷോപ്പിൽ വന്ന് ചെറിയൊരു മാറ്റമാണ് ഏട്ടൻ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ചെറിയൊരു സന്തോഷം. അപ്പോൾ ഓൺലൈനായിട്ട് ചേച്ചി പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വാട്സപ്പ് നമ്പർ എടുക്കുന്നതായിരിക്കും, അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ കൂടുതലായിട്ട് അറിയുന്നവർ അറിയേണ്ടവർ അതിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 1980s. ആ വീഡിയോൻ്റെ കൂടെ തന്നെ നമ്മൾ മുമ്പിട്ട വീഡിയോൻ്റെ കൂടെ ഈ ഒരു കുഞ്ഞു വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത കേട്ടോ. നമ്മളന്ന് നെസ്റ്റോയിൽ പർച്ചേസിങ്ങിന് പോയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. കൽപ്പറ്റ ബൈപ്പാസിലാണ് ഈ റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതായത് ബിരിയാണിയാണ് ഞങ്ങൾക്ക് കഴിച്ചതിൽ വെച്ചിട്ട് ബിരിയാണിയാണ് ഇഷ്ടം. അതൊരു വട്ടം ഇവിടുന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് ബിരിയാണി അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് കയറിയത് നമ്മൾ. പിന്നെ
അപ്പോൾ ആ വീഡിയോ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ നമ്മൾ ആ നെസ്റ്റോയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നെസ്റ്റോയിൽ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു നമ്മളെ ഷോപ്പിൽ വന്ന മാറ്റം എന്ന വീഡിയോൻ്റെ കൂടെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതും കൂടെ ഞാൻ ചേർക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോകണം. അവിടുത്തെ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു അന്തരീക്ഷമാണ്, ഭയങ്കര രസമാണ്. ഒരു പഴയ തറവാട്ടിലൊക്കെ പോയൊരു ഫീലിംഗ് കേട്ടോ ഹോട്ടലിൽ. അതുപോലെ തന്നെ ഒരു ചെറിയൊരു പഴയ തറവാട് പോലുള്ളൊരു വീടാണ് കേട്ടോ അവിടെ. അതിൻ്റെ ചുറ്റുഭാഗം കാണാൻ നല്ല രസമാണ്. പിന്നെ അത്രയും ചൂടത്ത് നമ്മൾ അവിടെ ഭയങ്കര ഒരു തണലാണ് ആ പ്രദേശത്ത്, മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ ഈ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിനിമാ നടൻ അബ്ബുസലീമിൻ്റെ ഹോട്ടലാണത്. അതിൻ്റെ ആ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ബിരിയാണി അടിപൊളി കേട്ടോ. അപ്പോൾ അവരുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത്. അബ്ബുസലീമിന് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അവരുടെ ഹോട്ടലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ബിരിയാണി ഒരു വട്ടം കഴിച്ചതോടെ തന്നെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. നല്ല അടിപൊളിയായിരുന്നു ബിരിയാണി. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും ബിരിയാണി വേണ്ട, ഇന്ന് ചോറാക്കാമെന്ന് വിചാരിച്ചു. കാരണം ചോറും ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഈ പറഞ്ഞ പോലെ വീടാണ് അപ്പുറം. ഇപ്പുറം ഒരു പഴയ വീടില്ലേ, പഴയ വീടിൻ്റെ ഒരു സെറ്റപ്പ്. ഞങ്ങൾ കറക്റ്റ് ഉച്ച സമയത്താണ് എത്തിയത്. ഭക്ഷണം എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ താഴെയൊക്കെ തിരക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ മുകളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പുണ്ണി നല്ല കരച്ചില, വേറെ ഒന്നുമല്ല, അവന് ശ്വാസമുട്ടാണ്. ശ്വാസമുട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൽപ്പറ്റയ്ക്ക് വന്നത്. പിന്നെ അപ്പോൾ അവൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇരുന്ന് കരയുന്നത്. അപ്പോൾ അച്ഛനൊരോന്ന് പറഞ്ഞിട്ട് ഏട്ടനൊരോന്ന് പറഞ്ഞ് സോൾവ് ആക്കുന്നുണ്ട് അവനെ. പിന്നെ അങ്ങനെ ഇല വന്നിട്ടുണ്ട് കേട്ടോ, ഇല വന്നു. പിന്നെ എന്താ, ഊണാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഉച്ചയ്ക്കുള്ള ഊണ് പറഞ്ഞല്ലോ. നമ്മൾ ബിരിയാണി ഒരു വട്ടം കഴിച്ചാണ്, ബീഫ് ബിരിയാണി അടിപൊളിയായിരുന്നു. അപ്പോൾ ഊണിന് എന്ന് പറയുന്നത് നമ്മളൊരു ഓണസദ്യയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. കാരണം നമ്മൾ ഒരു ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ ചോറ് വാങ്ങിയ ഒരു സാമ്പാർ, ഒരു ഇതേപോലെ മീൻ കറി, പിന്നെ ഒരു രസം, തൈര്, പപ്പടം, ഒരു ഉപ്പേരി, ഒരു അച്ചാർ, അത്രയും ആയിരിക്കും. ഇത് ഇതുണ്ട് ഓണസദ്യക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. പച്ചടി, കിച്ചടി, അതുപോലെ ചമ്മന്തി, ഉണക്കമുളക്, പിന്നെ നമ്മൾ കായ വറുത്തത്, ഇഞ്ചിപ്പൊടി, പിന്നെന്താ അവിയൽ, കൂട്ടുകറി, അങ്ങനെ പപ്പടം, പായസം, രസം, തൈര്, എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുന്നത്, എനിക്ക് ഈ ഇലയും ഈ ഇത്രയും ഫുഡൊക്കെ കണ്ടപ്പോൾ ഓണസദ്യയാണ് പിന്നെ ഓർമ്മ വന്നത്. അപ്പോൾ അവിടുത്തെ ഊണ് എന്ന് പറയുമ്പോൾ ഇത്രയും ഐറ്റംസ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു ഊണിനെയും കാട്ടി കുറച്ച് റേറ്റ് കൂടുതലുണ്ട് കേട്ടോ. അതും കൂടെ പറയാം, ഇത്ര ഐറ്റംസ് ഉള്ളത് കൊണ്ടായിരിക്കും കുറച്ച് റേറ്റും കൂടെ കൂടുതലുണ്ട്. ഇവിടെ എന്തായാലും നല്ല തിരക്ക്, ഊണ് കഴിക്കാനും ബിരിയാണി കഴിക്കാനൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനൊരു വ്യൂ ആണ് കിട്ടുന്നത്. അടിപൊളിയാണ്. നല്ലൊരു മഞ്ഞപ്പൂ, നല്ലൊരു മഞ്ഞപ്പൂവിൻ്റെ മരം ഉണ്ട് കേട്ടോ ചുറ്റും. അപ്പം അതിൻ്റെ പൂക്കളൊക്കെ വീണ് കിടന്നിട്ട് മേലും താഴേക്ക് നോക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ താഴോട്ടേക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി വരികയാണ്. നമുക്ക് താഴെ പോയിട്ട് വേണം കൈ കഴുകാൻ. നമ്മൾ മുകളിൽ പോകില്ലായിരുന്നു, പിന്നെ താഴെ ഒഴിവില്ലാത്തതുകൊണ്ടാണ് മുകളിൽ പോയത്. കുഞ്ഞുണ്ണീനെ അപ്പുണ്ണിയൊക്കെ വയ്യാത്തതാണ്, അതുകൊണ്ട് മുകളിൽ തന്നെ പോകേണ്ട വന്നു, താഴെ ഒഴിവില്ലായിരുന്നു. അങ്ങനെ പായസം കുടിച്ച്, അപ്പുണ്ണി ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഞങ്ങളും കുറച്ച് ചോറൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളങ്ങനെ താഴെ ആയിട്ടോ ഇപ്പോൾ ഉള്ളത്, താഴെ തകണ്ടില്ല, ഇതേപോലെ തന്നെയാണ്. പിന്നെ ഇവിടെയുണ്ട് സെറ്റപ്പ് ഇങ്ങനെ ഇരിക്കാൻ. ഇവിടെ ഫുഡ് കഴിക്കാം തോന്നുന്നു, എനിക്കറിയില്ല, ഇവിടെ ആരെയും കാണുന്നില്ല. പിന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് കഴിച്ചതിൽ വെച്ചിട്ട് ഞങ്ങളിപ്പോൾ ബിരിയാണിയും ചോറും ട്രൈ ചെയ്തു. ബിരിയാണി കഴിച്ചത് ഇഷ്ടമായതുകൊണ്ടാണ് പിന്നെയും വന്നത്. അപ്പോൾ ഇവിടുത്തെ ചോറും കൂടെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായത്, എനിക്കും ഏട്ടനും ഇഷ്ടമായത് എന്തായാലും ബിരിയാണി തന്നെയാണ്. പിന്നെ ഇവിടെ കുറേ തേയില, എന്താ സംഭവം, ഏലക്ക, കുരുമുളക്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചായപ്പൊടി, തേനുണ്ട്, തേനുണ്ട് തോന്നുന്നു, ഞാനല്ല വീഡിയോ എടുത്ത ഏട്ടനാണ്, എനിക്ക് അറിയില്ല, ഞാനതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ്. പിന്നെ ഇതാണ് അവിടുത്തെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വയനാട്ടിലോട്ട് വരികയാണെങ്കിൽ അവിടെ നിന്ന് കയറി ബിരിയാണി കഴിച്ചു നോക്കുക, ചോറും കഴിച്ചു നോക്കുക. ചിലവർക്ക് ഇനിയിപ്പോൾ ചോറ് ഇഷ്ടമാണ്, നമുക്ക് ബിരിയാണിയാണ് കുറച്ചുകൂടെ ഇഷ്ടമായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ ഞാൻ അടുത്തൊരു ദിവസം വരെ, അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.